नमस्ते फास्ट न्यूज़ लेकर स्वागत। निपा रोग व्यापन रूक्षमागिल आरोग्यमंत्री वीणा जॉर्ज उड़ रंबूटा पड़ो पिशोधि वाणु मंत्री व्यक्तमाक्कि प्राथमिक पट्टिकयिले ऐसी पेरुडे सैंपल कूड़ी परिशोधनक्कु पूनेयिले अयच्चु संपर्क पट्टिकयिल एण्णम वर्धिक्कुम वीट्टिल वलर्त्तुन्न आडिन असुखम बाधिच्चत निपयुमायि बंधमिल्ल आडिल निन्न रोगम पकरानुल्ल साध्यतयिल्ल उड़ कण्डेत्तुन्नतिनाण प्रथम परिगणनयिलेन्नुम मंत्री व्यक्तमाक्कि। निपा निरीक्षण पेरुडे स्रव परिशोधना फलम इन लिखा निपा वैरसिन्टे उरवडम कण्डेत्तानुल्ल श्रमंगल ऊर्जितमायि तुडरुकयाण उरवडम कण्डेत्तानायि आरोग्य वकुप्प अधिकृतर्क्कोप्पम मृगसंरक्षण वकुप्प वनम वकुप्प जीवनक्कारुम रंगत्तुण्ड कुट्टियुडे वीट्टिले आडिन्टे रक्तवुम श्रववुम शेखरिच्चु विशदमाय परिशोधनक्क भोपाले लाबिलेक्क् अयक्कुम अतिनिडे मरिच्च कुट्टियुडे संपर्क पट्टिक विपुलीकरिच्चु। കോഴിക്കോട് നിപ ബാധിച്ച് മരിച്ച 12 കാരുടെ വിശദമായ റൂട്ട് മാപ്പ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ജില്ലാ കളക്ടർ പുറത്തുവിട്ടു 6 ദിവസത്തെ സഞ്ചാരപാതയിൽ കുട്ടിയുമായി സമ്പർക്കം ഉണ്ടാവരോട് ആരോഗ്യ വകുപ്പിന്റെ വിവരങ്ങൾ അറിയിക്കാൻ ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമ്പർക്ക പട്ടിക കൂടുതൽ വിപുലമാക്കും। കോൺഗ്രസിൽ പരസ്യ കലഹം തുടരുന്നതിനിടെ യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും യോഗത്തിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തും ഉച്ചയോടെയാണ് ആർഎസ്പിയുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുന്നോടിയായി ആർഎസ്പി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയാണ് യുഡിഎഫ് യോഗത്തിന് മുന്നോടിയായി വിഡി സതീശൻ കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി। ഐഎൻഎസ് വിക്രാന്തിന് ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് കൊച്ചി കപ്പൽശാലയിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത് ഭീഷണി സന്ദേശത്തിനെതിരെ പോലീസിൽ പരാതി നൽകി അധികൃതർ സംഭവത്തിൽ പോലീസ് കേസെടുത്തു। കൊച്ചി കപ്പൽശാലയിൽ നിന്ന് അഫ്ഗാൻ പൗരനെ പിടികൂടിയ കേസ് എൻഐക്ക് വിടാൻ പോലീസ് തീരുമാനം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസായതിനാലാണ് കേസ് എൻഐക്ക് കൈമാറുന്നത് കേസിൽ അറസ്റ്റിലായ ഈദ്കുൾ വർഷങ്ങളോളം പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു। സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ നടപടികൾ ശക്തമാക്കി സർക്കാർ സമ്പർക്ക രോഗികളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഹോം ക്വാറന്റൈൻ ഉറപ്പാക്കും വാക്സിൻ വിതരണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്। സംസ്ഥാനത്ത് ന്യായ ലോക്ക്ഡൌണും രാത്രി കർഫ്യൂവും തുടരണോ എന്ന നാളെ ചേരുന്ന അവലോകന യോഗം തീരുമാനിക്കും കൊറോണ വ്യാപനം നിയന്ത്രിക്കാൻ നിയന്ത്രണങ്ങൾ തുടരണം എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കി സാധാരണ ജനജീവിതം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ചാണ് സർക്കാരിന്റെ ആലോചന। എറണാകുളം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരുടെ പരിശോധനയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്ത 50 പേർക്കെതിരെ കൂടി നടപടി സ്വീകരിച്ചു മാസ്ക് ധരിക്കാത്തതിന 36 പേർക്കെതിരെയും കോവിഡ് മാനദണ്ഡങ്ങൾ മറികടന്ന ആൾക്കൂട്ടം ചേർന്നതിൽ 7 പേർക്കെതിരെയുമാണ് നടപടി സ്വീകരിച്ചത്। ഡിസിസി പുനഃസംഘടനയിലെ എഐ ഗ്രൂപ്പുകളുടെ അതൃപ്തിയിൽ ഉമ്മൻചാണ്ടിയുമായി വിഡി സതീശൻ നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുന്നു എല്ലാവരെയും ഒരുമിച്ച് നിർത്തി കൂട്ടായ തീരുമാനം എടുക്കാമെന്ന വിഡി സതീശന്റെ ഉറപ്പാണ് മഞ്ഞുരുകുന്നതിന് കാരണം എന്നാൽ ഉറപ്പിന് ഉപരിയായി മുന്നോട്ടുള്ള പ്രവർത്തനം വിലയിരുത്തി നിലപാട് മയപ്പെടുത്താനാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം। നിയമസഭാ കയ്യാങ്കളി കേസിൽ കക്ഷി ചേർക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ ഹർജിയിൽ തിരുവനന്തപുരം സിജെഎം കോടതി ഇന്ന് വിധി പറയും കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വാദത്തെ പ്രോസിക്യൂഷർ എതിർത്തിരുന്നു എന്നാൽ സുപ്രീംകോടതി വരെ കേസിൽ കക്ഷി ചേർന്നിരുന്നുവെന്നാണ് രമേശ് ചെന്നിത്തലയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും। സംസ്ഥാനത്തെ മരംകൊളയിൽ വിജിലൻസ് അന്വേഷണം ഉടൻ തുടങ്ങും റവന്യൂ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പങ്ക് വിജിലൻസ് അന്വേഷിക്കും ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം അതേസമയം പ്രതികളുമായി അടുത്ത ബന്ധം പുലർത്തിയ മാധ്യമപ്രവർത്തകനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും। കൊച്ചി മയക്കുമരുന്ന് കേസിൽ അന്വേഷണം ഡിജെകളിലേക്ക് ആഡംബര ഹോട്ടലുകളിലെ നിശാപാർട്ടികളിൽ പിടിയിലായ സംഘം മയക്കുമരുന്ന് എത്തിച്ചതായി സൂചന കൂടുതൽ പേർ എക്സൈസ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ പ്രതികളുടെ അക്കൗണ്ടുകളിലൂടെ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും വിവരം ലഭിച്ചു।
കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകൾ ചോർത്തിയ സംഭവത്തിൽ ഐബി അന്വേഷണം ആരംഭിച്ചു. ഇഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണന്റെ മൊബൈൽ ഫോൺ കോൾ വിവരങ്ങൾ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം ചോർത്തിയതിനെക്കുറിച്ചാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നടത്തിയ മറ്റ് കേന്ദ്ര ഏജൻസികളുടെ ഫോൺ രേഖകളും ചോർത്തിയിട്ടുണ്ടോ എന്നും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. സംസ്ഥാനത്ത് പ്രധാന അധ്യാപകരില്ലാതെ പ്രവർത്തിക്കുന്നത് 1075 പ്രൈമറി സ്കൂളുകളാണെന്ന വിദ്യാഭ്യാസ വകുപ്പ്. പ്രധാന അധ്യാപകരില്ലാതെ സ്കൂളുകൾ പ്രവർത്തിക്കുന്ന വാർത്ത ജനം ടിവി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ അഡ്വക്കേറ്റ് ജനറലുമായി കൂടി ആലോചിച്ച തുടർ നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. പാലക്കാട് ധോണിയിൽ സിപിഎം സിപിഐ സംഘർഷം. സിപിഐ പ്രവർത്തകന്റെ വീട് കയറി സിപിഎം പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി. സിഎടിയു പ്രവർത്തകനെ സിപിഐ പ്രവർത്തകർ മർദ്ദിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഉണ്ടായതെന്ന് സിപിഎം നേതാക്കളും വിശദീകരിച്ചു. ഐഎസ് തീവ്രവാദി നിമിഷ ഫാത്തിമയും കുഞ്ഞിനെയും തിരികെ ഇന്ത്യയിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട അമ്മ ബിന്ദു നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ കോടതി നേരത്തെ കേന്ദ്ര സർക്കാരിനോട് നിലപാട് തേടിയിരുന്നു. നിമിഷയും കുഞ്ഞിനെയും തിരികെ എത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിന്ദു കോടതിയെ സമീപിച്ചത്. ഇരുവരെയും ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. വിഷയത്തിൽ കേന്ദ്രം ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയേക്കും. തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നാവശ്യപ്പെട്ട എം സ്വരാജ് നൽകിയ ഹർജിയിൽ കെ ബാബു എംഎൽഎ അടക്കമുള്ള എതിർകക്ഷികൾക്ക് ഹൈക്കോടതിയുടെ നോട്ടീസ്. ഹർജിയിൽ അടുത്ത മാസം 4 പ്രാഥമിക വാദം കേൾക്കും. മണ്ഡലത്തിൽ ശബരിമല അയ്യപ്പന്റെ പേര് പറഞ്ഞ കെ ബാബു വോട്ട് അഭ്യർത്ഥിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായിരുന്ന എം സ്വരാജ് കോടതിയെ സമീപിച്ചത്. കുറ്റ്യാടി ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കും. ഗോൾഡ് പാലസിന്റെ വിവിധ ജ്വല്ലറികളിൽ അന്വേഷണ സംഘം പരിശോധന തുടരുകയാണ്. കോഴിക്കോട് നഗരത്തിലെ പ്രധാന ഓഫീസിലും സംഘം ഉടൻ പരിശോധനയ്ക്കെത്തും. രണ്ടുപേരാണ് നിലവിൽ കേസിൽ അറസ്റ്റിലായത്. പത്തനംതിട്ട തിരുവല്ലയിൽ സിപിഎം കൊറോണ നിയന്ത്രണങ്ങൾ ലംഘിച്ച് നടത്തിയ പാർട്ടി സമ്മേളനത്തിൽ കേസെടുക്കാതെ പോലീസ്. സമ്പൂർണ്ണ ലോക്ഡൌൺ ദിവസമായ തിരുവല്ല കുറ്റൂർ വടശ്ശേരി ഭാഗത്ത് നടന്ന യോഗത്തിൽ 100+ പേർ പങ്കെടുത്തു. സിപിഎം സംസ്ഥാന നേതാക്കളടക്കം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ രോഗികളെ കൊണ്ടുപോകുന്നത് ചോർന്നൊലിക്കുന്ന ആംബുലൻസിൽ. മഴയത്ത് ചോർന്നൊലിക്കുന്ന ആംബുലൻസിൽ രോഗികളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അതേസമയം പുതിയ ആംബുലൻസ് വാങ്ങുന്നതിനുള്ള നടപടികൾ തുടങ്ങിയെന്നാണ് ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം. പയ്യാമ്പലത്തെ കെ ജി മാരാരുടെ സ്മൃതിക്കുടീരത്തിൽ നായെ കത്തിച്ച നിലയിൽ കണ്ടെത്തി. ബിജെപി സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് സംഭവസ്ഥലം സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിന് പിന്നിൽ സാമൂഹ്യ വിരുദ്ധരാകാമെന്നും നടപടി സ്വീകരിക്കുമെന്നും കണ്ണൂർ മേയർ ടി ഒ മോഹനനും പ്രതികരിച്ചു. തിരുവനന്തപുരം നഗരൂരിൽ അമ്മയും കുഞ്ഞും കിണറ്റിൽ ചാടി മരിച്ചു. രണ്ടാം ഭർത്താവിന്റെ ദേഹത്ത് ആസിഡ് ഒഴിച്ച ശേഷമാണ് കൊടുവന്നൂർ സ്വദേശി ബിന്ദു മകളുമായി കിണറ്റിൽ ചാടിയത്. തിരുവനന്തപുരം വിമാനത്താവളം വഴി വീണ്ടും സ്വർണം കടത്തിയെന്ന കരിയറുടെ മൊഴി. 1 കിലോ സ്വർണമാണ് കടത്തിയെന്ന പാങ്ങോട് സ്വദേശി അൽ അമീനാണ് മൊഴി നൽകിയത്. കണ്ണൂർ സ്വദേശി സാബിത്തിന് സ്വർണം കൈമാറി. മറ്റൊരാൾക്ക് കൈമാറാൻ കൊണ്ടുവന്ന സ്വർണമാണ് സാബിത്തിന് നൽകിയതെന്നാണ് അൽ അമീന്റെ മൊഴി. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ വേഗതയുള്ള വൈദ്യുത വാഹന ചാർജിംഗ് സ്റ്റേഷൻ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. കാഞ്ഞിരപ്പുഴ ഉദ്യാനത്തിന് മുൻവശത്തായിട്ടാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ അനർട്ടിന്റെ നേതൃത്വത്തിൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി ഒരുക്കിയിട്ടുള്ളത്. ബിജെപി അകത്തേത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ അധ്യാപകരെ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ ആദരിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി സുജിത്, യുവമോർച്ച ജില്ലാ ട്രഷറർ അജയ് വർമ്മ, പഞ്ചായത്ത് ബിജെപി പ്രസിഡന്റ് സോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് കേരളശ്ശേരി 8 വാർഡിൽ തനത് പദ്ധതിയായ നോളജ് കെയറിന്റെ ഭാഗമായി അധ്യാപക ദിനത്തിൽ ഓൺലൈൻ അധ്യാപക സംഗമം നടത്തി. വാർഡ് തലത്തിൽ വിദ്യാഭ്യാസ സമിതി രൂപീകരിക്കുക എന്നതും വാർഡിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നതുമാണ് ലക്ഷ്യം.
വിരമിച്ച 13 അധ്യാപകർ അടക്കം 30-ൽ അധികം അധ്യാപകരാണ് കേളശ്ശേരി 8-ാം വാർഡിലുള്ളത്. ഇവരുടെ കൂട്ടായ്മയിൽ വ്യത്യസ്തങ്ങളായ ക്രിയാത്മക വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഉദ്ദേശം. ഇലക്ട്രിക് ഷോക്ക് അടിച്ച നായിക എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം. നിലമ്പൂർ റെയിൽവേ ഡിപ്പോക്ക് സമീപം ഷോക്കേറ്റ് പിടഞ്ഞുകൊണ്ടിരുന്ന നായയെ കണ്ട സമീപവാസികൾ ERF ടീമിന്റെ സഹായം തേടുകയായിരുന്നു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.